നിങ്ങൾ ഗോപിയുടെ ആരാണ്? അമ്മാവനാണ്. ഗോപി ഇവിടെ വന്നില്ല അല്ലേ? സത്യം പറയണം. ഇല്ല, വന്നില്ല. ഗോപിയുടെ സഹോദരി എവിടെയാണെന്നും അറിഞ്ഞുകൂടാ? എനിക്കറിഞ്ഞുകൂടാ. ശരി, സുശീലയുടെ ഭർത്താവ് രാഘവനോ? എനിക്കറിഞ്ഞുകൂടാ സർ. അവൻ ഇവിടെ വന്നു പോയ ലക്ഷണമൊന്നും കാണുന്നില്ല സർ. നിങ്ങൾക്കിപ്പ എന്താ വേണ്ടത്? ഗോപി ഒരു കൊലപാതകിയാണ്. മാത്രമല്ല, അവൻ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ചാടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇത് സത്യമാണ് സർ. അവൻ ഇനി ഇവിടെ വന്നാൽ ഞാൻ തന്നെ നേരിട്ട് അവനെ സാറിനെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാം. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. ആഹാരം കിട്ടിയതിന് വളരെ നന്ദി. ഇതും കൂടി മുറിച്ചു തരും. ഓ, നീ ചെയ്തു ചാടി വന്നതാണല്ലേ കള്ളൻ. ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. ഇല്ലടാ, നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കാനാണ് പോകുന്നത്. നീ ഇത് മുറിക്കുന്നുണ്ടോ ഇല്ലയോ? മുറിക്കാമടാ.
മറ്റ് യാതൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. സുശീലെ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ പോലീസുകാർ ഇന്ന് അവിടെ വന്നു. ഗോപിയെ പറ്റി മാത്രമല്ല, നിന്നെ പറ്റിയും രാഘവനെ പറ്റിയും അവർ കുത്തി കുത്തി ചോദിച്ചു. സതീഷിന്റെ അച്ഛനെ ശേഖരും അവന്റെ ആളുകളും ഏതെങ്കിലും തരത്തിൽ അപകടപ്പെടുത്തിയോ എന്തോ. നീ വേണ്ടാത്തൊന്നും ആലോചിക്കാതെ ഗോപി പോലീസുകാരുടെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയതാണ് കുഴപ്പം. അവൻ എവിടെ പോയി, എന്തിനും പോയി, എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാനൊരുത്തിയാണ് ഇതിനൊക്കെ കാരണക്കാരി. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി സത്യാവസ്ഥ തുറന്നു പറഞ്ഞാലോ? മഠയെ, അവർ നിന്നെയും കസ്റ്റഡിയിലെടുക്കും, അതുകൊണ്ട് ഗോപി രക്ഷപ്പെടാനും പോകുന്നില്ല. എത്ര നാൾ ഇതിന് ഒളിവിൽ കഴിയും? ഗോപി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വരാതിരിക്കില്ല. എന്റെ മോൾ സമാധാനമായിട്ടില്ല. ഗോപി പോലീസിന്റെ പിടിയിൽ നിന്ന് ചാടിപ്പോയതിൽ നിങ്ങൾക്ക് ഭയമില്ലേ? പോലീസുകാർ അവനെ പിടിച്ചില്ലെങ്കിൽ തങ്കപ്പനും കൂട്ടുകാരും പിടിക്കും. അങ്ങനെ പിടിച്ചാൽ അവനെ എന്ത് ചെയ്യുമെന്നറിയാമോ? എന്ത് ചെയ്യും? കശാപ്പ് ചെയ്യും. വെട്ടി നുറുക്കി മുതലകൾ കെട്ടുകൊടുക്കും. ആ കഷ്ണങ്ങൾ മുതലകൾ എങ്ങനെ തിന്നും? ഇങ്ങനെ. അങ്ങനെയല്ലടാ, ഇങ്ങനെ. പോലീസിലേക്ക് ഫോൺ ചെയ്യും, വേഗം. ഇവനെ ഞാൻ നോക്കിക്കൊള്ളാം. അനങ്ങിപ്പോരുത് ശേഖരാം. ചെയ്യാത്ത കുറ്റം എന്റെ മേൽ ചുമത്തി നീ എന്നെ പോലീസിൽ കുടുക്കി. പറയടാ, ആരാണ് കേശവനെ കൊന്നത്? എന്തിനു കൊന്നു? എങ്ങനെ കൊന്നു? എന്റെ സഹോദരി എവിടെ? അവരുടെ ഭർത്താവും കുഞ്ഞും എവിടെ? പറയടാ ദ്രോഹി, പറയാൻ. കേശവനെ കൊന്നത് ആരാണെന്ന് അറിയണമല്ലേ? നിന്റെ സഹോദരിയും ഭർത്താവും കുട്ടിയും എവിടെയാണെന്ന് അറിയണമല്ലേ? ചോദിക്ക്, വീണ്ടും വീണ്ടും ചോദിക്ക്. പോയാ
നീ ആരാ? എൻ തത്തച്ചി കാട്ടിലെ മൂപ്പന്റെ മോളാ. തനി ഇവിടെ എന്തിനു വന്നു? എൻ പഴം തേടി പോയതാ, അപ്പോഴാ കരടി പിടിച്ചത്. എന്നെ രക്ഷിച്ചതിന് പെരുത്ത നന്ദി. ഊരാളനായിട്ട് ഓനെ കൊണ്ട് പാലിലാക്കി തത്തച്ചി നമ്മ മൂപ്പനായിട്ട് ചൊല്ലട്ടും ചൊല്ലട്ടും വരും.